ഇൻസ്റ്റഗ്രാം കിങ് ഡാൻ ബിൽസേറിയൻ ആഡംബര ജീവിതത്തിന് ഒരു അവസാന വാക്കുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കാം അതാണ് ഡാനിയൽ ബ്രാൻറ്റൺ ബിൽസേറിയൻ എന്നാൽ ഡാനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ നിരവധി സംശയങ്ങളാകും മനസ്സിൽ നിറയുക ആരാണയാൾ എന്തു ചെയ്യുന്നു എന്താണിത്ര ആഡംബരം എന്നിങ്ങനെ നീളും ആ സംശയങ്ങൾ മരിക്കുന്നതിനു മുൻപ് ഡാനിനെ പോലെ ഒരു ദിവസമെങ്കിലും ആഗ്രഹിക്കാത്ത യുവാക്കൾ അമേരിക്കയിലില്ല എന്നൊരു പ്രമുഖ അമേരിക്കൻ ഫാഷൻ മാധ്യമം തന്നെ ഒരിക്കലെഴുതിയിരുന്നു ലോസ് ആഞ്ചൽസിലെയും ലാസ് വേഗസിലെയും ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര് ഹോളിവുഡ് സുന്ദരിമാരുടെയും പ്രമുഖ മോഡലുകളുടെയും കൂട്ടുകാരൻ യു എസിലെയും അർമേനിയയിലെയും യുവാക്കളുടെ ആരാധനാ പുരുഷൻ ദിനംപ്രതി പരം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വരുന്ന നിലവിൽ മുപ്പത്തിയൊന്ന് മില്യണിലധികം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം കിങ് വിശേഷങ്ങൾ ഇനിയുമുണ്ട് ഡാൻ ബിൽസേറിയന കുപ്രസിദ്ധ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഇന്റർനെറ്റ് സെലിബ്രിറ്റിയെ വളരുകയും ചെയ്ത ആളാണ് ഡാൻ ബിൽസേറിയനെന്ന മുപ്പത്തിയൊൻപത് കാരൻ സിനിമയെ വെല്ലും എൻറി വർഷം രണ്ടായിരത്തി പതിമൂന്ന് ലോസാഞ്ചൽസിലെ ഒരു നിശാക്ലബ്ബിൽ ചൂതാട്ടം നടക്കുന്നു ടേബിളിനു ചുറ്റും സ്ഥലത്തെ ചില പ്രമാണിമാർ പെട്ടെന്ന് ബെറ്റിൻ ടേബിളിലേക്ക് ഒരു മില്യൺ ഡോളർ ഏകദേശം ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ മൂല്യമുള്ള കോയിനുകൾ വന്നു വീഴുന്നു രണ്ട് റഷ്യൻ സുന്ദരിമാരുടെ തോളിൽ തൂങ്ങി നടന്നുവരുന്ന അ യുവാവ് ആരെന്നറിയാൻ എല്ലാവരും തടിച്ചുകൂടി അയാൾ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഡാൻ ബിൽസെറിയാൻ ഒരു പാവം ചൂതാട്ടക്കാരൻ ലോസ് ലോസാഞ്ചൽസിലെ പ്രമുഖ ചൂതാട്ടക്കാർ അന്നവിടെയുണ്ടായിരുന്നു സിനിമാ രംഗങ്ങളെ തോൽപ്പിക്കുന്ന മികവോടെ അവരെയെല്ലാം നിഷ്പ്രഭരാക്കി ഡാൻ അന്നത്തെ മത്സരം തൂത്തുവാരി അതിൽ പിന്നെ യു എസിലെ ചൂതാട്ടക്കാരുടെ പേടി സ്വപ്നമായി ആ പേര് വളർന്നു പണമെറിഞ്ഞ് പണം മാരി ഡാൻ അവിടെ രാജാവായി വിലസി യു എസ്സിലെ പ്രമുഖ കോർപ്പറേറ്റ് റൈഡറായ പോൾ ബിൽസെറിയന്റെയും ടെറി സ്റ്റെഫിന്റെയും മൂത്തമകനായി ജനിച്ച ഡാനിന് ചെറുപ്പത്തിൽ ഒരു നേവൽ ഓഫീസറാകാനായിരുന്നു ഇഷ്ടം നേവൽ ബേസിൽ ഗ്രാജുവേഷൻ കോഴ്സിനായി ചേർന്നെങ്കിലും പൂർത്തിയാക്കാനായില്ല പിന്നീട് അനുജൻ ആഡത്തിനൊപ്പം ഗാബ്ലിങ്ങും പോക്കറും കളിക്കുന്നതിനായി ശ്രദ്ധ രണ്ടായിരത്തി പത്തൊൻപതോടെ പ്രൊഫഷണൽ പോക്കർ മത്സരങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായി ഡാൻ മാറി സ്വന്തമായി കപ്പലുകൾ പ്രൈവറ്റ് ജെറ്റ് ബീച്ചിലേക്ക് തുറന്നു കിടക്കുന്ന എണ്ണമറ്റ കൊട്ടാരങ്ങൾ ചുറ്റിലും എപ്പോഴും പത്തിൽ കുറയാത്ത സുന്ദരിമാർ എണ്ണിയാലുടുങ്ങാത്ത ബാങ്ക് ബാലൻസ് ഒരു അതിമാനുഷ്യ കഥ കേൾക്കുന്ന അമ്പരപ്പോടെയല്ലാതെ ഡാനിന്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാനാകില്ല മദ്യത്തിൽ കുളിക്കുക സ്വന്തം കാറുകൾ വെടിവെച്ച് തകർക്കുക ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടർന്നവർക്ക് മത്സരങ്ങൾ നടത്തി പണം നൽകുക എന്നിങ്ങനെ ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അയാൾ രസം കണ്ടെത്തുന്നത് സിനിമകളിലെ കാസ്റ്റോമാർ പോലും ഡാനിന് മുമ്പിൽ നിഷ്പ്രഭരാകും ഇതെല്ലാം ചൂതാട്ടത്തിലൂടെയും വാതിയ്പ്പിലൂടെയും മാത്രം നേടിയതാണെന്ന് കേൾക്കുമ്പോൾ വീണ്ടും അത്ഭുതം എന്നാൽ അച്ഛൻ പോൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നാണ് ഡാൻ മൂലധനം സ്വരൂപിച്ചതെന്നും ആരോപണമുണ്ട് ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം എന്ന തത്വമാണ് വിജയമന്ത്രമെന്ന് ഡാൻ പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കണ്ണോടിച്ചവരൊന്നും അങ്ങനെ പറയാനിടയില്ല ഡാൻ തീരുമാനിക്കുന്നതാണ് അയാളുടെ ജീവിതത്തിലെ നിയമങ്ങൾ അതുകൊണ്ട് തന്നെ നിരവധി കേസുകളും ഇയാളുടെ പേരിലുണ്ട് ടോക്കറുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി നിയമ നടപടികൾക്കിടയിലെ മറ്റു മേഖലയിലെ വിവാദങ്ങളാണ് കൂടുതൽ ശ്രദ്ധേയം അതിൽ പ്രധാനം രണ്ടായിരത്തി പതിനാല് വിവാദമാണ് സിനിമാ അഭിനയത്തോട് പണ്ടേ പണ്ട് ഉണ്ടായിരുന്ന ഡാൻ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ലോൺ സർവൈവർ എന്ന ചിത്രത്തിൽ ഒരു വേഷത്തിനായി നിർമ്മാതാക്കൾക്ക് ഒരു മില്യൺ ഡോളർ നൽകി എട്ട് മിനിറ്റ് സ്ക്രീൻ പ്രസൻസും എൺപത് വാക്കുകളിൽ കുറയാത്ത സംഭാഷണവും വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ പടമിറങ്ങിയപ്പോൾ ഡാനിനെ സ്ക്രീനിൽ കാണിച്ചത് ഒരു മിനിറ്റിൽ താഴെ മാത്രം ഇതിൽ പ്രതിഷേധിച്ച് ഡാൻ നിർമാക്കൾക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുത്തു ഡാൻ ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി നേടിക്കൊടുത്ത സംഭവമായിരുന്നു ഒരു പോൺ സ്റ്റാറിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തറിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പാർട്ടിക്കിടയിലായിരുന്നു സംഭവം വീച്ചയിൽ തന്റെ കാലൊടിഞ്ഞെന്നും ഇനി അഭിനയിക്കാൻ സാധിക്കില്ലെന്നും കാണിച്ച് അവർ കേസ് കൊടുത്തു കോടികൾ നഷ്ടപരിഹാരം നൽകിയാണ് ഡാൻ അതിൽ നിന്നും ഊരിപ്പോന്നത് അതേ വർഷം തന്നെ നിശ ക്ലബ്ബിൽ വെച്ച് ഒരു മോഡലിന്റെ മുഖത്ത് ചവിട്ടിയതിന്റെ പേരിലും ഡാനിന് കോടതി കയറേണ്ടി വന്നിരുന്നു തന്റെ കാമികയെ ഉപദ്രവിക്കാൻ നോക്കിയ മോഡലിനെ പ്രതിരോധിക്കാൻ മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ഡാൻ അതിനു നൽകിയ വിശദീകരണം എന്നാൽ ഇവർ രണ്ടുപേരും ഡാനിന്റെ കാമികുമാർ എന്നാണ് പിന്നീട് അറിഞ്ഞത് മയക്കുമരുന്നുകൾ ഡാനിന് ഒരു ദൗർബല്യമായിരുന്നു അതിന്റെ അമിതോപയോഗവും ചിട്ടയില്ലാത്ത ജീവിതരീതിയും ഡാനിന് പല ആരോഗ്യ പ്രശ്നങ്ങളും നൽകിയിട്ടുണ്ട് യു എസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഡാൻ രണ്ടു തവണ ഹൃദയാഘാതം നേരിട്ടു മൈക്കിൾ ജാക്സനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ കോൺട്രസ് മുറയായിരുന്നു ഡാനിനെയും ചികിത്സിച്ചത് പൾമണറി എംബോളിസം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഡാനിനെ അലർട്ടുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഡാനിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കുന്നില്ല അത്യാഡംബര ജീവിതശൈലി തുറന്ന് ഇപ്പോഴും അമേരിക്കയിലെ യുവാക്കളുടെ സ്വപ്നനായകനായി ഡാൻ ജീവിതം ആഘോഷമാക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്